Hi friends, ellavarkum nammude puthiya oru video like swagatham. So innathe video nu parnjal oru cooking video alla. Ennacha already nammle chicken undakunnende kappa undakunnende video nammle upload cheyittunde. Kandittillathoru nammude description il njan link koduthirikkam. Appo onnu poi check cheya to. Appo innathe video pinne endanu vechal idu oru day in my life aano jucha adu alla. Pinne endo nadey narikku le. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലോഗിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. സോ അതിനൊപ്പം തന്നെ ഞങ്ങളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നൊരു ദിവസം കൂടാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് സ്പെഷ്യല് നമ്മുടെ കപ്പയും ചിക്കനുമാണ്. കാരണം എന്താ വെച്ചാൽ കുറേ നാളിന് ശേഷം നമ്മുടെ ചേച്ചി ട്രിവാൻഡ്രത്തു നിന്ന് വരികയാണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിന് ധൃതിയിലും തത്രപ്പാടിലും ഒക്കെയാണ് അമ്മ കേട്ടോ. ചേച്ചി വരുന്ന പ്രമാണിച്ച് തന്നെ അമ്മ സ്പെഷ്യല് കപ്പയും ചിക്കൻ കറി. കപ്പയും ചിക്കൻ കറി, മീൻ ഓംലെറ്റ്, മീൻ കറി, ചോറ്, തോരൻ, മോര്. ചേച്ചി മീൻ മീൻ കപ്പയൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് വരുന്നപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കുക അല്ലേ. ചിക്കൻ്റെ ഓർഡർ ഉണ്ട് കറിയുടെ, അപ്പോൾ അതും വെക്കുന്നുണ്ട്. ഒന്ന് ഈ ഡേ ആണ്, ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കണം അല്ലേ. കപ്പ പൊളിക്കാനുണ്ട്. സവോള പകുതിയുണ്ട്. ഇനി ആ ചേച്ചിക്കുള്ളത് കപ്പ, ഇനി നമുക്ക് കപ്പ ഒന്ന് പൊളിക്കട്ടെ. കപ്പ മേടിച്ചപ്പോൾ നോക്കി വാങ്ങിക്കാത്തതിന് അമ്മ വഴക്കു പറയാം കേട്ടോ. വേറൊന്നുമല്ല, മേടിച്ച മിക്ക കപ്പ അഴുക്കായിരുന്നു. അതുകൊണ്ട് എനിക്കും ചേട്ടായിക്കും കപ്പയില്ല എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് കാര്യമാക്കണ്ട, ഞങ്ങൾ തിന്നും, അത് വേറെ കാര്യം. ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടിട്ട് മിണ്ടാതെ നിന്ന് പിന്നെ അതങ്ങ് ചിക്കനുള്ളത് ഇളക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ പൊന്നിവിടെ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നതും അമ്മയുടെ കൂടെ വല്ലതും ചെയ്യാനൊക്കെ പറ്റുന്നത്. മിക്കപ്പോഴും വീഡിയോ വൈകുന്നതും ഇടാൻ പറ്റാത്തതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. അവൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ കപ്പയ്ക്കിടാൻ വേണ്ടി കറിവേപ്പില എടുക്കാൻ വന്നതാണ്. നോക്കിയപ്പോൾ എല്ലാം മൂളി മൂളി നിൽക്കുന്നത്, പിന്നെ ഒരു വിധത്തിൽ എത്തിപ്പറിച്ച് ഞാൻ ഒരു ചെറിയ തണ്ടുമായിട്ട് വന്നു. നമ്മൾ ചിക്കനുള്ള പൊടി ഐറ്റംസ് എല്ലാം ഓരോന്നായിട്ട് അമ്മ ചേർത്ത് റെഡിയാക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചിക്കൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹോളിൽ നിന്നൊരു ചെറിയ ഞരങ്ങൽ മുകളിലൊക്കെ നിൽക്കുന്നത്. പോയി നോക്കുമ്പോൾ എന്താ, ഒരാൾ ഇങ്ങനെ കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അവൻ എഴുന്നേറ്റ പിന്നെ പണിയൊന്നും നമ്മുടെ നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അവനെ എടുത്ത് ഉറക്കാൻ നോക്കി, നടന്നില്ല. അപ്പോൾ എടുത്തു കുറേ നേരം കളിപ്പിച്ചു, ഇരുന്നു, പാൽ കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന ശേഷം ഒരു വിധത്തിൽ ഇണക്കിക്കൊണ്ട് ഞാൻ ഹോളിൽ പാ വിരിച്ച് അവനെ കിടത്തി. ഒത്തിരി നേരം ഈ കിടപ്പൊന്നും കിടക്കത്തില്ല അവൻ, എന്നാലും കിടക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇവനെ ആ ഇണക്കുന്ന നേരം കൊണ്ട് തന്നെ അമ്മ നമ്മുടെ അടുക്കളയിലെ ഒരുമാതിരി പണികളെല്ലാം ഒതുക്കി. എന്നുവെച്ചാൽ കപ്പയും ഉണ്ടായി കഴിഞ്ഞു, ചിക്കനും റെഡിയായി. ഇനി നമുക്ക് ഇന്ന് നമുക്ക് ഓർഡർ ഉണ്ട്, നാളത്തേക്ക് ഓർഡർ ഉണ്ട്. ചിക്കന് ചിക്കനും പൊറോട്ടയാണ്. പൊറോട്ട നമ്മുടെ കടയിൽ ഓൾറെഡി ഉണ്ടാക്കും. അപ്പോൾ ചിക്കൻ നമ്മൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അച്ചാനെ വിളിച്ചപ്പോൾ അച്ചാൻ ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനു മുന്നേ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ ഇപ്പോൾ. ഇനി അതിനുള്ള ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചു, പിന്നെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വെച്ചു, സവോള ആയിരുന്നു വെക്കി, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഒരാളോട് ഉണ്ണാറായി, ഒരാളോട് ഉണ്ണാറായി, നായി അയ്യോട് വെച്ചനും കൊത്തിന് തോട് കൊക്കണം, ദേ കിടക്കണം, തേടി 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 നിക്കലിട ഒപ്പടിക്കും, ഉപ്പിയിടും പിരുവായോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങളെ നോക്കി നിന്നപ്പോ ദേണ്ട നമ്മുടെ ചേച്ചി വന്നു. ചേച്ചി വന്നിത് എന്തോ ആ വീഡിയോ എടുക്കുവാണോ ചോദിക്കുവാണ് കേട്ടോ. അത് അങ്ങനെ കണ്ണെന്നിട്ട് കാത്തിരുന്നേ.
ചേച്ചി വന്നതിന്റെ പുറകെ തന്നെ അച്ഛനും വന്നു. ഇനി നമ്മുടെ ഓർഡർ ചിക്കനുള്ള പണിയും പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ്. ചിക്കന് വേണ്ടിയിട്ടുള്ള ഓരോരോ പൊടി ഐറ്റംസ് എല്ലാം എടുത്ത് പുരട്ടി ചിക്കൻ കുറച്ചേരം വെച്ച് പിന്നെ അതിന്റെ വറവ് പരിപാടി എല്ലാം അച്ഛൻ എളുപ്പത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം 11 മണി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ഓർഡറിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അമ്മ ബാക്കി ഇവിടെ എല്ലാം റെഡിയാക്കി സവോളയൊക്കെ അരിയും എല്ലാം ഒന്ന് ഒതുക്കുകയൊക്കെയാണ്. അച്ഛനാണെങ്കിൽ വറുത്ത് പൊരിക്കുകയൊക്കെയാണ്, നമ്മുടെ ചിക്കൻ മൊത്തം വറുക്കുകയൊക്കെ ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, പോയി കിടക്കാൻ പറഞ്ഞു. വേറെ ഒന്നുമല്ല, അവൻ കിടക്കുമ്പോൾ അവനൊന്ന് ഉറങ്ങുമ്പോഴേ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ്റെ കൂടെ പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ കിടക്കാൻ ഞാനൊരു സമയമായി, ഞാൻ പോയി കിടക്കേണ്ട നേരമായപ്പോൾ അപ്പോഴത്തേനും അവനും എഴുന്നേറ്റു. പിന്നെ എനിക്കും കിടക്കാൻ പറ്റിയില്ല, അവൻ നല്ല ബഹളമായിരുന്നു. പെട്ടെന്ന് അമ്മ വന്ന് അവനെ എടുത്തോണ്ട് പോന്ന് ഉറക്കാൻ നോക്കുന്നതിൻ്റെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേൾക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെയാണിത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പൊന്നുവിന് നമ്മൾ ചോറ് കൊടുക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഈ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇതിന് വേണ്ടിയിട്ടാണ് ആ ചേച്ചിയും ഇന്നലെ വന്നത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ആ ചേച്ചിയും ചേട്ടനും പുറകെ അവർ ബൈക്കിന് വരും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. കണ്ണാ നിന്നെ കണ്ടോട്ടെ, എന്നാലൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരീരാരോ ഇട നെഞ്ചൊരുകും ചൂട് പറ്റി കൈയൊഴുക്കും തൊട്ടിലെന്നി കൺമണി കുഞ്ഞുറങ്ങ് നീയുറങ്ങ് ആരാരോ ആരാരോ ആരീരോ ആരീരാരോ കണ്ണിൻ വാതിൽ ചരാതി കണ്ണാ നിന്നെ കണ്ടോട്ടെ, എന്നാലൊരു മുത്തം ഞാൻ തന്നോട്ടെ. അപ്പോൾ ഒരു ചെറിയ വീഡിയോയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ പൊന്നൂസിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. താങ്ക് യു.